ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവത്തെ നമസ്കരിക്കാം, സത്യ ദൈവത്തെ നമസ്കരിക്കാം, ദൈവത്തെ നമസ്കരിക്കാം, സത്യ ദൈവത്തെ നമസ്കരിക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ദൈവത്തെ നമസ്കരിക്കാം, സത്യ ദൈവത്തെ നമസ്കരിക്കാം. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന എല്ലാ ഭാഗ്യ പദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ദൈവവചനങ്ങൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരുന്ന എല്ലാ സാവകാശങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. ഇന്ന് പകൽ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം അപ്പോസ്തല പ്രവൃത്തി 28:5 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ: അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ശക്തമായ ദൈവിക ആലോചനകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ മിഷണറി യാത്രയിൽ സംഭവിച്ച മരണകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും അപ്പോസ്തലനായ പൗലോസ് രക്ഷപ്പെടുന്ന ഒരു മേഖലയാണ് ഇന്ന് നാം ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയെക്കുറിച്ച് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണല്ലോ വൈദ്യനായ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തി. 9 അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുമ്പോൾ ദമസ്കോസ്കിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവിനാൽ പിടിക്കപ്പെടുകയും കർത്താവ് അവനെ തന്റെ ദാസനാക്കി മാറ്റുകയും അഭിഷേകത്താൽ ശൗൽ ആയിരുന്ന ഈ മനുഷ്യൻ പൗലോസായി മാറുകയും ചെയ്തു. അതിനുശേഷമായി അപ്പോസ്തല പ്രവൃത്തി 9:28 വരെ വായിക്കുമ്പോൾ തന്റേതായ ശുശ്രൂഷയും തന്റേതായ ജീവിതവും തന്റെ ജീവിതയാത്രയിൽ കയറി വന്ന ക്ലേശങ്ങളും ഭാരങ്ങളും ശുശ്രൂഷാ തലങ്ങളിൽ വന്ന വെല്ലുവിളികളും കോലുകൊണ്ടുള്ള അടിയും ചന്ത മൈതാനത്ത് കൊണ്ടു നിർത്തി ആക്ഷേപിച്ച ആക്ഷേപങ്ങളും പലപ്പോഴും ജയിലറകളും വീട്ടുതടങ്കലും അനർത്ഥങ്ങളും തന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ അവിടെയൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ കഴിയാതെ താൻ തിരിച്ചറിഞ്ഞ, താൻ അനുഭവിച്ചറിഞ്ഞ ആ യേശുവിനു വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച് തനിക്കുള്ളതെല്ലാം ഛേദമെന്നെണ്ണി ക്രിസ്തുവിനെ വലുതായി കണ്ട് തന്റെ നന്മകളെ തന്റെ ഉയർച്ചകളെ ചെറുതായി താൻ സ്ഥിരീകരിച്ച് യേശുവിന്റെ നാമത്തിനു വേണ്ടി താൻ ശക്തീകരിക്കപ്പെടുന്ന ഭാഗമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27 കപ്പൽ കയറി കടന്നു പോകുമ്പോൾ കപ്പലിൽ വന്ന കാറ്റും തിരമാലയും പ്രതിസന്ധിയായി മാറി കപ്പൽ തകർന്നു പോകുന്ന ഒരു ഭാഗം നമുക്ക് അതിന്റെ പുറകിലുള്ള 27 കാണുന്നു. എന്നാൽ കപ്പലുള്ളവർ നിരാശപ്പെടുകയും ആശ അറ്റുപോയവരെ പോലെ ജീവിക്കുകയും ചെയ്തു. കാറ്റു പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റിയൊരു ഓടി. കാറ്റ് സമ്മതിച്ചില്ല. ആ കാറ്റ് വളരെ ശക്തമായി ഈ കപ്പൽ നേരെ ആഞ്ഞടിച്ചു. എന്നാൽ മാലൂമിയുടെ ആൾക്കാർ ഈ കാറ്റത്ത് ജനം തകരുമെന്ന് ഉറപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്: പുരുഷന്മാരെ, ധൈര്യപ്പെട്ടിരിപ്പീൻ, എന്നോരള്ളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ തന്റെ മുമ്പിൽ ഓളം തല്ലിക്കിടക്കുകയാണ്. കപ്പലിലുള്ളതായ സാമാനങ്ങൾ വലിച്ച് കടലിലേക്ക് എറിഞ്ഞ് ഭാരം കുറയ്ക്കുന്നു. എന്നിട്ടും കപ്പൽ ശാന്തമാകുന്നില്ല. കടലും തിരമാലയും അതിശക്തമായി കപ്പലിന്റെ നേരെ ആഞ്ഞടിക്കുകയാണ്. കപ്പലിലുള്ളവർ മാലൂമിയുടെയും കപ്പലുടമയുടെയും വാക്കുകൾ അംഗീകരിച്ചു.
അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ അവരെ തിരസ്കരിച്ചു. കഷ്ടങ്ങൾ ഏറിയവരുടെ ജീവിതത്തിൽ വന്ന് ആഞ്ഞടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽക്കാൻ കഴിയാതെ കപ്പൽ കുലുങ്ങി. ഞങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു പോകും, നശിച്ചു പോകും, ഞങ്ങളെല്ലാവരും മരണപ്പെട്ടു പോകുമെന്ന് കപ്പലുള്ളവർ വേദനയുടെ വാക്കുകൾ ഉയർത്തി പറഞ്ഞപ്പോൾ ഭക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവശബ്ദം കേട്ട പൗലോസ് അവനുറപ്പും ധൈര്യമുള്ളവനായി മാറി. പ്രിയരെ, ജീവിതത്തിൽ ജീവിതമാകുന്ന പടകിന്റെ മേൽ ആഞ്ഞടിക്കുന്ന കോളും തിരമാലയും നമ്മെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകാം. എങ്ങനെ ഒരു കരയ്ക്ക് എത്തുമെന്ന് നാം ചിന്തിച്ചേക്കാം. ആര് നമ്മളെ കരയ്ക്ക് കൊണ്ടുപോകും, ഒരു കരയിൽ എത്തിക്കും എന്ന് നമ്മൾ പലപ്പോഴും വ്യാകുലപ്പെട്ടേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ വിളിച്ചിറക്കിയ നടത്തിയ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ പൗലോസ് പറയുകയാണ്, അതിന് 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പ് നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം തന്നിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യപ്പെടുവേ. ദൈവത്തിന്റെ ദൂതന പ്രതിസന്ധിയിൽ ഇറങ്ങി, ദൈവത്തിന്റെ ദൂതന കാറ്റിന്റെ ഇടയിൽ ഇറങ്ങി, ആ കപ്പലിൽ വെച്ച് തന്റെ ദാസനായിരിക്കുന്ന പൗലോസിനോട് പറയുക, നീ ധൈര്യം നഷ്ടപ്പെടുത്തരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ. ഒരു വാഗ്ദത്തം നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ കാറ്റുവരും, ഒരു വാഗ്ദത്തം നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് നിറവേറാതിരിക്കുവാൻ നിനക്കെതിരെ ഓളങ്ങൾ അതിശക്തമായി നിന്റെ തലയ്ക്കുമിത കടന്നു വരാം. നീ യാത്ര ചെയ്യുന്നതിന്റെ കപ്പൽ തകർന്ന് തരിപ്പണമായാലും ആ കപ്പലിന്റെ അകത്തു നിന്നൊരു പലക വഴിയെങ്കിലും നിന്നെ അക്കരെ കൊണ്ടുപോകുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ശ്രദ്ധിക്കൂ, നിന്നെ രക്ഷപ്പെടുത്തി മറ്റൊരു ദ്വീപിൽ കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവത്തിന് ഒരു കപ്പലിന്റെ ആവശ്യമില്ല. ഒരു പലകയാണെങ്കിലും നീ വാഗ്ദത്തമുള്ളവനാണെങ്കിൽ ആ പലക കൊണ്ട് നിന്നെ അക്കരെ കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വലിയ നന്മയും ഉയർച്ചയും നിന്റെ മുമ്പിൽ കാണില്ല. എന്നാൽ ഉള്ള അവസ്ഥയിൽ നിന്നെ മാനിച്ച് നിനക്കു വേണ്ടതെല്ലാം കരുതി നിന്റെ ആവശ്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ഒന്നിനും കുറയാതെ ഒന്നിനും ഭംഗം വരാതെ ശാന്ത തുറമുഖത്തു കൊണ്ടെത്തിച്ച് നിന്നെ മാനിക്കുന്ന, സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂതു വിളിച്ചു പറയുകയാ. പ്രിയരെ, അങ്ങനെ ഇവർ രക്ഷപ്പെട്ടു. എന്റെ ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാ. 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഗ്രഹിച്ചു. അവർ രക്ഷപ്പെട്ട ശേഷമാണ് ഈ ദ്വീപ് മെലീത്തയാണെന്ന് അവർക്ക് മനസ്സിലായത്. ഇതിനു മുമ്പേ ഈ പട്ടണം അല്ലെങ്കിൽ ഈ ദ്വീപ് മെലീത്തയാണെന്ന് പൗലോസിന് അറിയത്തില്ലായിരുന്നു. മെലീത്തയിൽ ഉള്ളവർ ബർബരന്മാരാണ്. എന്നാൽ ബർബരന്മാർ വിറക് കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ ആ തണുപ്പത്ത് പൗലോസും അവരുടെ കൂടെ ഇരുന്നു. ആ വിറകിന്റെ തീ തീർന്നു, ആ വിറക് വെന്ത് എരിഞ്ഞ് ചാമ്പലായി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറെ വിറകൂടെ പറക്കി തീയിടുവാനായി പൗലോസും കൂട്ടരും ആലോചിക്കുമ്പോൾ പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങി. ഇതാണ് ഇന്ന് പകൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂത്. ഈ അണലിയുടെ പ്രത്യേകത, ഏതെങ്കിലും വ്യക്തിയെ കടിച്ചാൽ മണിക്കൂറുകൾക്കകം ഈ മനുഷ്യൻ വീർക്കും, ബലൂണു പോലെ വീർക്കും, അവൻ താഴെ വീഴും. മണിക്കൂറുകൾക്കകം ഇവന്റെ മരണം സംഭവിക്കും. വീർക്കുകയോ ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച് പാമ്പിന്റെ കടിയേറ്റ പൗലോസിനെ കാണേണ്ടതിന് ആ ദ്വീപിലെ ചില ബർബരന്മാർ അവന് ചുറ്റും കൂട്ടം കൂടി. ആ കൂട്ടം കൂടിയ ജനം പറഞ്ഞു, ഇവനൊരു കൊലപാതകനാണ്, നീതി ദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, കാരണം കടലിൽ വെച്ച് തീരേണ്ടവൻ കടലിൽ വെച്ച് മരിക്കേണ്ടവൻ. ഏതോ ഒരു ഭാഗ്യം കൊണ്ട് കരയ്ക്ക് കയറി. പക്ഷേ കരയ്ക്ക് കയറിയെങ്കിലും കരയിലും അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ബർബരന്മാരായ അസാധാരണക്കാരായിരിക്കുന്ന മെലീത്തയിലെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞു, ഒന്നും സംശയിക്കാനില്ല, ഇവൻ കുലപാതകനാ, ഇവൻ വലിയ കൊടും പാപിയാ. അതുകൊണ്ടാണ് അവരുടെ ദേവിയെ സാക്ഷി നിർത്തി പറഞ്ഞത്, നീതി ദേവി ഇവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. പ്രിയരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, പൗലോസ് ആരാണെന്ന് നമുക്കറിയാം. ദർശനത്തിന്റെ ആധിക്യമുള്ളവൻ, പ്രവചനത്തിന്റെ ആധിക്യമുള്ളവൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തനും നീതിമാനുമായി നടക്കുന്നവൻ, കുലപാതകൻ ചെയ്യാത്തവൻ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഉള്ളിലുള്ളവൻ. ഈ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ സുവിശേഷ സംബന്ധമായി പിടിക്കപ്പെട്ട് യാത്രാമധ്യേ ഉണ്ടായ കാറ്റിന്റെയും കടലിന്റെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ
പിടിച്ചു നിൽക്കുവാനായി ദൈവകൃപ അനുഭവിക്കുവാനായി ആഗ്രഹിച്ച പൗലോസ് തന്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു പലക വഴി അക്കരെ കയറി ചെന്നപ്പോഴും മെലിത്തയാണെന്ന് പോലും തിരിച്ചറിഞ്ഞത്. ഇന്ന് പകൽക്കാലം ചില സാഹചര്യങ്ങളിൽ പ്രത്യേകമായ മണ്ഡലങ്ങളിൽ നമ്മൾ എത്തിപ്പെടും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയുന്നത് ഇതൊരു മെലിത്തയാണ്. പ്രതീക്ഷിച്ചത് മറ്റൊന്നാണ്, ആഗ്രഹിച്ചത് മറ്റൊന്നാണ്. ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ, മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ, മറ്റൊരു ജോലി സ്ഥലത്തേക്ക് പോയാൽ, മറ്റൊരു ശുശ്രൂഷ തലങ്ങളിലേക്ക് പോയാൽ എന്റെ സ്ഥിതിക്ക് മാറ്റം വരും, നല്ലതായിരിക്കും, അത് പച്ചയായിരിക്കും, നന്മയായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയുന്നത് ഇതൊരു മെലിത്തയാണ്. ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ അറിയുന്നത് ഇതൊരു മെലിത്തയാണ്. ചില കമ്പനികളിൽ ചെന്ന് കയറുമ്പോൾ അറിയുന്നത് ഇതൊരു മെലിത്തയാണ്. ചില സഭകളിൽ ചെന്ന് കയറുമ്പോൾ അറിയുന്നത് ഇതൊരു മെലിത്തയാണ്. എന്നാൽ ആ മെലിത്തയിൽ കാലുകുത്തിയ പൗലോസ് തിരിച്ചറിഞ്ഞു, ആ മെലിത്തയിലുള്ള പലരെയും കൊന്നുമുടിച്ച സർപ്പം അവനെയും കടിച്ചു തൂങ്ങി എന്നുള്ള കാര്യം. എന്നാൽ സർപ്പത്തിന്റെ കടി കൊണ്ട് പലരും ആ പട്ടണത്തിൽ മരിച്ചിട്ടുണ്ട്. അതേപോലെ ഭക്തനും മരിച്ചു വീഴുന്നത് കാണുവാൻ നോക്കി നിൽക്കുന്ന ചില ശക്തികൾ. ഞാൻ അവിടെ മൂന്ന് ദൂതുകൾ ഇന്ന് ദിവസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ ദൂത് അവിടെ പറയുന്നത് ഇവൻ ഒരു കുലപാതകൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, നീതിദേവി പോലും ജീവിക്കാൻ സമ്മതിക്കാത്തവൻ. ആരെ നോക്കിയാ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ, തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കുന്നവനെ, ദൈവശബ്ദം സ്വന്തം കാതാല കേൾക്കുന്നവനെ നോക്കി പറയുക, ഒരു കുലപാതകനാണിവൻ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭക്തനെ നോക്കി പറയുന്ന, പ്രാർത്ഥിക്കുന്നവനെ നോക്കി പറയുന്ന ചില അപവാദങ്ങൾ ഉപവസിക്കുന്നവരെയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവനെ നോക്കി പറയുന്ന ചില അപവാദങ്ങൾ. പ്രതിസന്ധികളും വേദനകളും കടന്നു വരുമ്പോൾ എന്തിയ നിന്റെ പ്രാർത്ഥന, എവിടെ നിന്റെ പ്രാർത്ഥനക്കാരെന്ന് ചോദിക്കുന്ന ചില അപവാദങ്ങൾ. എന്നാൽ അപവാദം പറയുന്ന ശക്തി മെലിത്ത ദ്വീപിൽ പൗലോസിന്റെ മുമ്പ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താണ് പൗലോസിനെതിരെ അപവാദം പറഞ്ഞത്? ഇവനൊരു കുലപാതകനാണ്. പ്രിയരെ, ഞാനും നീയും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചില അപവാദങ്ങൾ നമ്മെ നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ മിനിസ്ട്രിയെ നോക്കി, നമ്മുടെ ജോലി മണ്ഡലത്തെ നോക്കി പറയുന്ന ചില ശക്തികൾ നമുക്ക് മുമ്പേ നിൽക്കാം. എന്നാൽ വായിച്ച കുറിവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അവനോ ആ ജന്തുവിനെ കുടഞ്ഞ് തീയിലിട്ടു. ഇന്ന് പകൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, നിനക്ക് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ, രഹസ്യമായി പരസ്യമായുള്ള നിന്റെ ഏത് മേഖലകളിലും പിശാച് ചിലരെ ഉപയോഗിച്ച് അപവാദം പറഞ്ഞ് നിന്നെ കൊന്നുകളയുവാൻ, നിന്നെ മുടിപ്പിച്ചു കളയുവാൻ നോക്കുന്നെങ്കിൽ അതിന്റെ മുമ്പിൽ നീ പതറിപ്പോകരുത്. മെലിത്തയിൽ പൗലോസ് പാമ്പിനെ കുടഞ്ഞിട്ടതുപോലെ ഇന്നു പകൽ അതിനെ കുടഞ്ഞു കളക, അതിനെ കുടഞ്ഞു കളക. നിന്റെ മനസ്സിൽ തൂങ്ങിയിരിക്കുന്ന, നിന്റെ മനസ്സിൽ ഭാരമായി കിടക്കുന്ന ചില അപവാദങ്ങൾ അത് തൂങ്ങിക്കളയ. അതിന്റെ പുറകെ നീ പോകരുത്. ദൈവം നിന്നെ വിളിച്ചത് അതിനു വേണ്ടിയല്ല. ദൈവം നിന്നെ ശുശ്രൂഷ വരമേൽപ്പിച്ചത് അതിനു വേണ്ടിയല്ല. പ്രിയരെ, നിന്റെ വളർച്ചയും നിന്റെ ഉയർച്ചയും നിന്റെ ഓരോ മേഖലകളും കാണുമ്പോൾ നിനക്കെതിരെ ചിലത് എഴുന്നേറ്റെന്ന് വരാം. പക്ഷേ പൗലോസ് കുടഞ്ഞിട്ടതുപോലെ കുടഞ്ഞിട്ടിട്ട് അടുത്ത ശുശ്രൂഷ തലങ്ങളിലേക്ക്, അടുത്ത ജീവിത മാർഗത്തിലേക്ക്, അടുത്ത ക്രിസ്തീയ ജീവിതത്തിലേക്ക് നീ സ്റ്റെപ്പ് വെച്ച് നീ നിന്റെ വഴിക്ക് പോവും. അവിടെയാണ് നിനക്കൊരു അഭിഷേകത്തിന്റെ തല നിൽക്കുന്നത്, അവിടെയാണ് നീ ജയം പ്രാപിക്കുന്നത്. രണ്ടാമത്തെ ദൂത് പെട്ടെന്ന് വീർക്കുകയോ ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച് അവർ നോക്കി നിന്നു. ഒന്നാമത്തെ ദൂത് അപവാദം പറയുന്നതാണെങ്കിൽ രണ്ടാമത്തെ ദൂത് നിന്റെ മരണം കാണാൻ കൊതിക്കുന്ന ദൂതാണ്. പെട്ടെന്ന് വീർക്കുകയോ ചത്തു വീഴുമോ എന്ന് കാണേണ്ടതിന് അവർ നോക്കി നിന്നു. പക്ഷെ ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയാം, നിന്റെ നാശം കാണാൻ, നിന്റെ മരണം കാണാൻ, നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്ന ചിലതുണ്ട്. പെട്ടെന്ന് നീ വീർക്കും, നീ ചത്തു വീഴും, നീ തളർന്നു പോകും, നീ നന്നാകത്തില്ല, നീ മുടിഞ്ഞു പോകും, നീ കടം കയറും, നിന്റെ കുടുംബം തകർന്നു പോകും, നിന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകും, നിന്റെ ജീവിതത്തിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകുകയില്ല എന്ന് പറഞ്ഞു നോക്കി നിൽക്കുന്ന ചിലത് നിന്റെ ചുറ്റും കണ്ടേക്കാം, നിന്റെ ഭവനത്തിൽ കണ്ടേക്കാം. എന്നാൽ നിനക്ക് ചുറ്റും നോക്കി നിന്ന് നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന, നീ സ്നേഹിക്കുന്നവർ പോലും നിനക്കെതിരെ നിന്ന് നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പകലാണോ ഇന്ന്? അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നിന്ന് നീ പ്രതികരിക്കാതെ, അവർക്കെതിരെ നിന്ന് നോക്കി നീ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ, അതിന്റെ മുമ്പിൽ നീ ചുമ്മാ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ, പൗലോസ് ആ പാമ്പിനെ കുടഞ്ഞിട്ടതുപോലെ ഇന്ന് പകൽക്കാലം നീ കുടഞ്ഞു കളക. നിന്റെ മനസ്സിന്റെ അന്തരാത്മാവിൽ നിന്ന് അത് കുടഞ്ഞു കളക. നിന്നെ പ്രാർത്ഥിക്കാൻ പോലും അത് അനുവദിക്കുന്നില്ലായിരിക്കും, മുമ്പോട്ട് പോകാനത് അനുവദിക്കുന്നില്ലായിരിക്കും. നീ എന്തിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു? പൗലോസ് കുടഞ്ഞു കളഞ്ഞതുപോലെ തീക്കകത്ത് കുടഞ്ഞിട്,
ഇന്നു പകൽ നീ ഫ്രീ ആകാൻ പോകുകയാണ്. എല്ലാ ബർബരന്മാരും മരിച്ചതുപോലെ നീ മരിക്കാനുള്ളവനല്ല. എല്ലാ ബർബരന്മാരും തീർത്തതുപോലെ നീ തീരാനുള്ളവളല്ല. നിന്റെ തലമുറ തീരാനല്ല, നിന്റെ കുടുംബം തീരാനല്ല. നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം അതിനെ കുടഞ്ഞിടുന്ന അഭിഷേകമാണ്. ആ കുടഞ്ഞിടുന്ന അഭിഷേകത്തോടെ നീ അതിനെ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന, നിന്നെ നോക്കി നിൽക്കുന്ന മരണ ദൂതന്റെ ശക്തിയെ, നിനക്ക് നേരെ നിൽക്കുന്ന നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ചില ശക്തിയെ നീ കുടഞ്ഞിടാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ദൂത് അത് കടിച്ചത് പൗലോസിന്റെ കയ്യേലാണ്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ദൂത് പറയാം, കടിച്ചത് കയ്യേലാണ്. ഞാൻ ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയാം, നിന്റെ കൈകൊണ്ട് കൊടുക്കരുത്, നിന്റെ കൈകൊണ്ട് വാങ്ങരുത്, നിന്റെ കൈകൊണ്ട് ഇത് നട്ടുപിടിപ്പിക്കരുത്, നിന്റെ കൈകൊണ്ട് ഈ വീടിന്റെ പണി തീർക്കരുത്, നിന്റെ കൈകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിടരുത്, നിന്റെ കൈകൊണ്ട് നിന്റെ കടഭാരം മാറരുത്, നിന്റെ കൈകൊണ്ട് നിന്റെ ജീവിതത്തിൽ നന്മ വെളിപ്പെടരുത്, നിന്റെ കൈകൊണ്ട് ആരും അനുഗ്രഹിക്കപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ വർഷങ്ങളായി നാളുകളായി കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആ പാമ്പിന്റെ ശക്തി ഇന്ന് പകൽ ആരോടോ ദൈവാത്മാവ് ദൂത് പറയുകയാ. ഉറപ്പും ധൈര്യവും ഇല്ലാതെ ഭാരപ്പെടുന്ന ഏതോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ പറയുന്ന ദൂതാണ് ഇന്ന് പകൽ. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാ, നിനക്ക് നേരെ അവവാദം പറയുന്ന ശക്തിയും നിന്റെ മരണം കാണാൻ കൊതിക്കുന്ന ശക്തിയും നിന്റെ കൈയുടെ അധ്വാനകൾ ഫലം കൊണ്ട് നീ തിന്നരുതെന്നും കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ കൈയെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ശക്തിയും കുറിവാക്യം പോലെ അവനോ ആ ജന്തുവിനെ കുടഞ്ഞു തീയിലിട്ടു. ഇന്ന് പകൽക്കാലം കുടഞ്ഞിടു പ്രിയ മാതാവേ, കുടഞ്ഞിടു പ്രിയ പിതാവേ. നിന്റെ മുമ്പിൽ ഒരു റിസൾട്ട് ഉണ്ട്, നിന്റെ മുമ്പിൽ ഒരു മറുപടിയുണ്ട്, നിന്റെ മുമ്പിൽ ഒരു അനുഗ്രഹമുണ്ട്. നിന്നെ കീഴ്പ്പെടുത്തുവാൻ, തകർത്ത് കളയുവാൻ, കൊന്നു കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പൗലോസ് ആ ജന്തുവിനെ കുടഞ്ഞിട്ടു, അവൻ മരിച്ചില്ല, അവൻ അവിടെ തീർന്നു പോയില്ല. പകരം അവന് ദേവനെന്ന് ആ പട്ടണക്കാർ പറയത്തക്ക നിലയിൽ, അവൻ എന്തോ ഒരു പ്രത്യേക മനുഷ്യനെന്ന് പറയത്തക്ക നിലയിൽ ആ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഇന്നലകൾ നിന്റെ മരണം കാണാൻ കൊതിച്ചവർ, നീ വീർക്കുന്നതും ചത്തുവീഴുന്നതും കാണാൻ കൂടി വന്നവർ, നിനക്കെതിരെ അപവാദം പറഞ്ഞവർ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ അപവാദം പറഞ്ഞവർ, നിന്റെ വളർച്ചയ്ക്കെതിരെ, നിന്റെ ജീവിതത്തിനെതിരെ അപവാദം പറഞ്ഞവർ, നിന്റെ കൈയെ കടിച്ചു തൂങ്ങിയവർ, ആ ശക്തിയെ കണ്ട് പേടിക്കരുത്. കുടഞ്ഞിടാൻ നീ തയ്യാറാക്. ഇന്ന് പകൽ നീ യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞിട്, നീ അത് നിസ്സാരമായി കാണ്, നീ അതിനെ ചവിട്ടിക്കള. സ്വർഗം നിനക്കൊരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധ കർത്താവേ, ക്ഷമയോടെ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അപ്പച്ചന്റെ കൈ തരുന്നു. ജീവിതത്തിൽ നാളുകളായി കടിച്ചു തൂങ്ങി നന്മ വെളിപ്പെടുത്താതെ, ഉയർച്ച ഉണ്ടാകാൻ കഴിയാതെ അധ്വാനിക്കുന്ന എല്ലാം ഓട്ടസഞ്ചി ഇടുന്നതുപോലെ നഷ്ടമാക്കി കളയുന്ന, പാമ്പൂറ്റി കുടിക്കുന്ന ഊറ്റിക്കളയുന്ന എല്ലാ ദുഷ്ടപിശാചിന്റെ ശക്തി നിന്നും ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ വിടുവിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി ശുശ്രൂഷ കുടുംബമെല്ലാം മാനിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസന നിലയിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ഗ്രേസ് തിയോളജിക്കൽ കോളേജ്, വെണ്ണിക്കുളം PO, തിരുവല്ല. 6 8 9 5 4 4, പത്തനംതിട്ട, കേരള. ഫോൺ നമ്പർ 0469 275 1000. മൊബൈൽ നമ്പർ 9 4 4 6 6 2 5 9 9 6. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം സമീപസ്ഥനാ, ദൈവത്തെ തേടി അലയുവോരേ, ദൈവം സമീപസ്ഥനാ. യേശുവിൻ നാമത്തിൽ കൂടി എവിടെയും ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാം. യേശുവിൻ നാമത്തിൽ കൂടി എവിടെയും ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാം. ദൈവത്തെ നമസ്കരിക്കാം, സത്യ ദൈവത്തെ നമസ്കരിക്കാം, ദൈവത്തെ നമസ്കരിക്കാം, സത്യ ദൈവത്തെ നമസ്കരിക്കാം. നിന്റെ ദൈവമായ കർത്താവിനേ.
മാത്രമേ ആരാധിക്കാവൂ നിന്റെ ദൈവമായ കർത്താവിനെ, മാത്രമേ ആരാധിക്കാവൂ ദൈവത്തെ നമസ്കരിക്കാം, സത്യ ദൈവത്തെ നമസ്കരിക്കാം.